നമസ്കാരം ഡെയിലി ന്യൂസിനെ സെഷിലേക്ക് സ്വാഗതം സ്വന്തം ഹിന്ദി ആർട്ടിക്കൽസാണ് ഇത് ന്യൂസ് പേപ്പറിൽ പറഞ്ഞു എൻറ്റയർലി ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ബഡ്ജറ്റിനെ കുറിച്ചാണ് ബഡ്ജറ്റ് ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫൈവ് എന്നതിനെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളെല്ലാരും പത്രത്തിലും അതേപോലെ വാർത്തയിലൊക്കെ തന്നെ കേട്ടിട്ടുണ്ടാവായിരിക്കും ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബഡ്ജറ്റ് ആയിരുന്നില്ല ഇറ്റ്സ് കോൾഡ് ഇൻട്രീം ബഡ്ജറ്റ് അതായത് സാധാരണഗതിയിൽ ഇലക്ഷൻ വരുന്നതിന് മുമ്പാകെ ഈ പറഞ്ഞ പോലെ ഈ വർഷം ലോക്സഭ ഇലക്ഷൻസ് വരികയാണ് ഇത്തരത്തിൽ ലോക്സഭ ഇലക്ഷൻസ് വരുന്നതിന് മുമ്പാക്കി പറഞ്ഞ പോലെ അവതരിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇൻട്രീം ബഡ്ജറ്റ് എന്നുള്ള കാര്യം കാര്യം ഓർക്കുക മലയാളത്തിന് ഇടക്കാല ബഡ്ജറ്റ് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഇതിന്റെ ഒരു ലോജിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ വരികയാണല്ലോ ഇപ്പോൾ ഒരു രണ്ടല്ലേ മൂന്നാലെങ്കിൽ നാല് മാസത്തിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻസ് ഒക്കെ തന്നെ വരും ആ ഒരു ഇലക്ഷൻസ് വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞപോലെ സപ്പോസ് ഇൻ കേസ് പുതിയ ഗവൺമെന്റ് വരുവാണെങ്കിൽ ആ ഗവൺമെന്റ് പോളിസീസ് ഇപ്പോൾ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിൽ നിന്നും ഒരു ഒരുപാട് വ്യത്യാസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഗവൺമെന്റ് വന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റ് ഓരോരോ ഗവൺമെന്റിന്റെ അതായത് ഈ പറഞ്ഞ ഐഡിയോളജിയും പോളിസീസ് ഒക്കെ തന്നെയാണ് അതിനകത്തൂടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഗവൺമെന്റിന് ഇൻ കേസ് അവരുടെ പോളിസും കാര്യങ്ങളും മാറ്റണമെങ്കിൽ അതിനുള്ളൊരു അവസരമാണ് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ഇൻട്രീം ബഡ്ജറ്റിലൂടെ കൊടുക്കുന്നത് അതായത് താൽക്കാലികമായിട്ട് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഈ വരുന്ന ഇലക്ഷൻസ് വരെ അല്ലെങ്കിൽ ഇലക്ഷൻസ് വരെയുള്ള ഉള്ള സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബഡ്ജറ്റ് എന്ന രീതിയിലേക്ക് ഇൻട്രീം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു എന്നിട്ട് ഇൻ കേസ് പുതിയ ഗവൺമെന്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഈ പാർട്ടി തന്നെ പുതിയൊരു ഗവൺമെന്റ് അടുത്ത രീതിയിലേക്ക് രൂപീകരിക്കുന്ന സമയത്ത് അവർക്ക് പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഫുൾ ടൈം ബഡ്ജറ്റ് ആയിട്ട് ആ ഒരു സമയത്തേക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പൊ ആ ഒരു ലോജിക്കൽ വെച്ചിട്ടാണ് ഈ വർഷം അവതരിപ്പിച്ചിരിക്കുന്ന ഇൻട്രീം ബഡ്ജറ്റാണ് അത് ഈ ഒരു ഇലക്ഷൻ സമയത്തേക്ക് വരെയുള്ള ഒരു നാലഞ്ച് മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിട്ടാണ് ഇപ്പൊ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തായാലും ഈ വർഷം ഒരു ബഡ്ജറ്റും കൂടെ അവതരിപ്പിക്കപ്പെടും അതാണ് ഫുൾ അതായിരിക്കും ഫുൾ ബഡ്ജറ്റ് എന്നുള്ള കാര്യം ഓർക്കുക ആഫ്റ്റർ ദ ജനറൽ ഇലക്ഷൻസ് ലോക്സഭ ഇലക്ഷൻസിന് ശേഷം പുതിയ ഗവൺമെൻറ് ഒക്കെ രൂപീകരിച്ചതിന് ശേഷം ഒരു ഫുൾ ബഡ്ജറ്റും കൂടി ഈ വർഷം ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ് സോ അപ്പോൾ ഇൻട്രീം ബഡ്ജറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനി ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ ഡീറ്റെയിൽഡുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ടാവത്തില്ല ആ വരുമാനത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചേഴ്സിന്റെ കാര്യത്തിലായാലും ഒരു ഡീറ്റെയിൽഡ് ഒരു എക്സ്പ്ലനേഷൻസ് ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല അതിനകത്ത് ആകപ്പാട് ഉണ്ടാവില്ലെന്ന് പറയുമ്പോഴേക്കും അങ്ങനെ നിർബന്ധം നമുക്ക് പറയാനും പറ്റത്തില്ല ആദ്യം തന്നെ അത് ഓർക്കണം ഇൻട്രീം ബഡ്ജറ്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒന്നും തന്നെ പറയുന്നില്ല ഇപ്പം ഇലക്ഷൻ വർഷമാണെങ്കിൽ നിങ്ങൾ ഇൻട്രീം ബഡ്ജറ്റ് അവതരിപ്പിക്കാവുള്ളൂ എന്ന രീതിയിൽ പറയുന്നില്ല അത് ഓരോ ഗവൺമെന്റിന്റെ ഒരു ലോജിക്ക് അനുസരിച്ചിരിക്കും ചില ആളുകൾ ഈ പറഞ്ഞ ചില വർഷങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഫുൾ ബഡ്ജറ്റ് തന്നെ അവതരിപ്പിക്കാറുണ്ട് ഇലക്ഷൻ മുമ്പാകെ തന്നെ ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ട് ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഇൻട്രീം ബഡ്ജറ്റ് അവതരിപ്പിക്കാറുള്ളൂ അത് ഓർത്തിരിക്കുക ഇലക്ഷൻ വർഷമാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഇന്ട്രീം ബഡ്ജറ്റ് അവതരിപ്പിക്കാവുള്ളൂ അങ്ങനെ ഒരു നിർബന്ധം ഒന്നും തന്നെ ഇല്ല അത് ഓരോ സർക്കാരിനുസരിച്ച് മാറി മാറി വരാം പിന്നെ അതേപോലെ തന്നെ ഇൻട്രീം ബഡ്ജറ്റിനകത്ത് ഞാൻ തുടക്കത്തിൽ തൊട്ടും പറഞ്ഞ പോലെ തന്നെ ആയിട്ടുള്ള റവന്യൂ എക്സ്പെൻഡീചേഴ്സിന്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും ഉണ്ടാവില്ല കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ എക്സ്പെൻഡിചേഴ്സും പ്രധാനമായിട്ട് ഉണ്ടാവും എക്സ്പെൻഡീചേഴ്സ് ഏതൊക്കെ മേഖലയിലേക്കാണ് കാരണം ഇലക്ഷൻസാണല്ലോ വരുന്നത് അതുകൊണ്ട് തന്നെ എക്സ്പെൻഡീചേഴ്സിനെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള കുറച്ച് എക്സ്പ്ലേഷൻസും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ എവിടുന്ന ഈ പൈസ കണ്ടെത്തും എന്നുള്ള രീതിയിലേക്ക് എവിടുന്നാണ് ആ റവന്യൂ പൈസയ്ക്കുള്ള റവന്യൂ വരാൻ പോകുന്നത് എന്ന രീതിയിലേക്കുള്ള ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഒരു പക്ഷേ കണ്ടേക്കത്തില്ല അപ്പം എന്തായാലും ഈ വർഷത്തെ ഈ ഒരു വർഷത്തിൻ്റ ആണെങ്കിലും ഇലക്ഷൻ സ്പെസിഫിക് ആയിട്ടുള്ള എലക്ഷനെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ വന്നിട്ടുണ്ട് അപ്പോൾ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡി എക്ക് എന്ന് പറയുമ്പോഴേക്കും എൻറ്റയർലി ഒരു ബഡ്ജറ്റ് തന്നെയാണ് കാരണം ഇന്നത്തെ ന്യൂസ് പേപ്പറിനകത്ത് ഫുള്ളി പറയുവാണെങ്കിൽ ആ ബഡ്ജറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് അപ്കമിംഗ് ആയിട്ടുള്ള ഫിലിംസിനൊക്കെ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി ഇൻട്രീം ബഡ്ജറ്റ് എന്താ നമ്മൾ പറഞ്ഞു ദ ഇൻട്രീം ബഡ്ജറ്റ് റെഫേഴ്സ് ടു ബഡ്ജറ്റ് ഓഫ് എ ഗവൺമെന്റ് ദാറ്റ് ഇസ് ഗോയിങ് ത്രൂ എ ട്രാൻസിഷൻ പീരിഡ് അതായത് ഈ പോലെ ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഒരു സമയം ഒരു ട്രാൻസിഷൻ പീരീഡ് ആൻഡ് ഇറ്റ് സിംപ്ലി ആസ് വോട്ട് ഓൺ അക്കൗണ്ട് അപ്പോൾ വോട്ട് ഓൺ എന്ന് അറിയപ്പെടുന്നതും എന്ത് തന്നെയാണ് ഇൻട്രീം ബഡ്ജറ്റ് ആണെന്നുള്ള കാര്യം ഓർക്കാം ഈ വോട്ട് ഓൺ അക്കൗണ്ടിനെ പറ്റിയിട്ട് നമ്മുടെ കോൺസ്റ്റ്യൂഷനത്തെ പരാമർശിക്കുന്നുണ്ട് ആർട്ടിക്കൽ നമ്പർ വൺ വൺ സിക്സ് ഓക്കെ ആർട്ടിക്കൽ നൂറ്റി പതിനാറിനകത്ത് മെൻഷൻ ചെയ്യുന്നത് വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ചാണ് ഇറ്റ്സ് അഡ്വാൻസ് ഗ്രാൻഡ് ടു ദ ദ ഗവൺമെന്റ് ഫ്രം ദവൺമെന്റ് ഫണ്ട് ഓഫ് ഇന്ത്യ ടു കവർ ഷോർട്ട് ടേം എക്സ്പെൻഡർ റിക്വയർമെന്റ് അന്റിൽ ദ ന്യൂ ഫിനാൻഷ്യൽ ഇയർ ബിഗിൻസ് അത് പറഞ്ഞ പോലെ വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആ ഫിനാൻഷ്യൽ ഇയറിന് ആ ഒരു തുടക്കത്തിന് മുമ്പ് അലോക്കേറ്റ് ചെയ്യപ്പെടുന്ന ചെറിയൊരു തുകയാണ് പറയുന്നത് ഇൻട്രീം ബഡ്ജറ്റിനെയും പൊതുവിൽ ഈ പറഞ്ഞ പോലെ സിംപ്ലി വിളിക്കപ്പെടുന്ന വോട്ട് ഓൺ അക്കൗണ്ട് എന്ന രീതിയിലും വിളിക്കപ്പെടാറുണ്ട് എക്സ്പെൻഡിച്ചർ റിക്വയർമെന്റ് വേണ്ടിയിട്ടുള്ളത് അല്ല അടുത്തൊരു ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കണം വരെയുള്ള വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കപ്പെടുന്നതാണ് ഇട്രീം ബഡ്ജറ്റിനകത്ത് സോ അപ്പോൾ ഓർത്തിരിക്കണം ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വർഷം തന്നെ ഒരു ഫുൾ ബഡ്ജറ്റ് ഒരെണ്ണം കൂടെ അടുത്ത ഈ ഒരു ഇലക്ഷൻസിന് ശേഷം വരും എന്നുള്ള ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം എന്തായാലും പൊതുവിൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴേക്കും അതിന് മൂന്ന് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മെൻഷൻ ചെയ്യുക തുകകളുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഫോർ ദ അപ്കമിംഗ് ഇയർ ഇപ്പൊ ഈ ഒരു ടൈം പീരിയൽ പറയുകയാണെങ്കിൽ അപ്കമിംഗ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള വരവ് ചെലവ് കണക്കുകൾ ആ ഒരു ബഡ്ജറ്റിനകത്ത് ഉണ്ടാവും അതേപോലെ തന്നെ ബഡ്ജറ്റ് ആൻഡ് റിവൈസ്ഡ് ഫിഗർ ഫോർ ദ കറണ്ട് ഇയർ അതായത് ഇപ്പോൾ നിലവിൽ ഫെബ്രുവരി ഫെബ്രുവരി എന്ന് പറയുമ്പോഴേക്കും ഓൾറെഡി ഒരു ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ആ ഫിനാൻഷ്യൽ ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇയറിൽ കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് ഇതുപോലെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു റിവൈസ്ഡ് ആയിട്ടുള്ള ഫോം എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കഴിഞ്ഞതിൽ നിന്നും വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളും അവതരിപ്പിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫിനാൻഷ്യൽ അതായത് സ്റ്റിൽ ഇപ്പോൾ നമ്മൾ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ഡേറ്റേഴ്സും ബഡ്ജറ്റിനകത്ത് ഉണ്ടാവും അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയറിന്റെ ആക്ച്വൽ ആയിട്ടുള്ള സ്പെസിഫിക് ഡേറ്റയും നമുക്ക് ഈ ഒരു ഡ്ജറ്റിനകത്ത് കാണാൻ സാധിക്കും അതായത് ട്വന്റി ട്വന്റി ടു ട്വന്റി ത്രീ പക്ഷെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ബഡ്ജറ്റിനകത്ത് മൂന്ന് ഫിനാൻഷ്യൽ ഇയറിന്റെ കാര്യങ്ങളായിരിക്കും പ്രസിദ്ധിക്കപ്പെടുക അത് പറഞ്ഞ പോലെ ഫസ്റ്റ് ഓഫ് ഓൾ അപ്കമിംഗ് ആയിട്ടുള്ള ബഡ്ജറ്റ് അപ്കമിംഗ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ കാര്യങ്ങള് ഇത് കഴിഞ്ഞിട്ടുള്ള ഇതിനു ഇതിന് ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ കാര്യങ്ങളും ബഡ്ജറ്റിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ ഇനി ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴേക്കും പ്രധാനമായിട്ടും വരവ് ചെലവ് കണക്കുകളാണ് നമ്മൾ പറഞ്ഞു ഇനി അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിനെ നമുക്ക് പൊതുവിൽ രണ്ടായിട്ടാണ് ക്ലാസ്ഫ് ചെയ്യാൻ പറ്റുന്നത് ബഡ്ജറ്റിനകത്ത് വരവ് ചെലവ് കണക്കുകളൊക്കെ തന്നെ രണ്ടായിട്ട് നമുക്ക് ക്ലാസ് ചെയ്യാൻ പറ്റും ഏതാ റവന്യൂ ആയിട്ടും അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റ് ആയിട്ടും രണ്ട് രണ്ട് രീതിയിലാണ് അതായത് ഈ രണ്ടിനകത്തും വരവും ചിലവുണ്ടാവും റവന്യൂ ബഡ്ജറ്റിനകത്താണെങ്കിലും വരുമാനവും അതേപോലെ ചിലവും കൃത്യമായിട്ടുണ്ടാവും ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്തും വരവും അതേപോലെ തന്നെ ഉണ്ടാവും ഇനി ഏതൊക്കെ വരവും ഏതൊക്കെ വരുമാനവും ഏതൊക്കെ ചെലവുകളുമാണ് ഈ രണ്ട് അക്കൗണ്ടിനകത്ത് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലേക്ക് വരുന്ന പൈസ പൈസയായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന പൈസ ആയിക്കോട്ടെ അതുകൊണ്ട് യാതൊരു വിധത്തിലും നമുക്ക് അസറ്റോ ലയബിലിറ്റീസോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള വരവ് ചെലവ് കണക്കുകളാണ് നമ്മൾ റവന്യൂ ബഡ്ജറ്റിന്റെ ഭാഗമാക്കി മാറ്റുന്നത് അതായത് സിമ്പിളി പറയുവാണെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിന്റെ ഭാഗമായിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് റെസിപ്റ്റുകളും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം സർക്കാരിന്റെ അംഗങ്ങളിലാണ് ഇവിടെ ബഡ്ജറ്റ് പറയുന്നത് കൊണ്ട് തന്നെ സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തികൾക്ക് ഡേ ടു ഡേ എക്സ്പെൻഡിച്ചേഴ്സ് അതായത് അതിന്റെ ഭാഗമൊക്കെ ആയിട്ട് ഉള്ള ചെലവുകളും അതായത് ഡേ ടു ഡേ ആക്ഷൻസിന്റെ ഭാഗമായിട്ടുള്ള പൈസയുടെ വരുമാനവും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് റവന്യൂ ബഡ്ജറ്റിനകത്ത് വരുന്ന ഒരു പോയിന്റ് ഓർക്കണം ഈ റവന്യൂ ബഡ്ജറ്റിൽ നമ്മൾ ചിലവാക്കുന്ന പൈസ കൊണ്ടിട്ടോ നമ്മുടെ കൈകളിലേക്ക് വന്ന പൈസ കണ്ടിട്ടോ നമുക്ക് യാതൊരു വിധത്തിൽ അസറ്റോ ലയബിലിറ്റീസോ ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു കാര്യം ഓർമ്മയിൽ വെച്ചേക്കാം ഓക്കെ അതാണ് ഇവിടെ ഡേ ടു ഡേ ഫംഗ്ഷനിങ് എന്നുള്ളൊരു പോയിന്റ് കൊടുത്തിരിക്കുന്നത് നെയ്തർ ലീഡ് ടു ചേഞ്ച് ഇൻ അസറ്റ്സ് നോർ ചേഞ്ച് ഇൻ ലൈബിലിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തും വരവും ചില ചിലവുണ്ട് എന്നാൽ ക്യാപിറ്റൽ ബഡ്ജറ്റിലൂടെ നമ്മൾ ചിലവാക്കുന്ന പൈസ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വരുന്ന പൈസ ആയിക്കോട്ടെ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ചേഞ്ചസ് ടു അവർ അസറ്റ്സ് ഓർ ലൈബിലിറ്റീസ് നമ്മുടെ അസറ്റിനോ ലൈബിലിറ്റീസിനോ വേരിയേഷൻസ് വരുന്നത് അതായത് ഇൻക്രീസ് ഇക്രീസ് ആകാം അല്ലെങ്കിൽ ഡിക്രീസ് ആകാം അത്തരത്തിലുള്ള വരവ് ചിലവ് കണക്കുകളാണ് ഇവിടെ രേഖപ്പെടുന്നത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റ് മീൻസ് ഇറ്റ് ലീഡ് ടു 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 എ എ ചേഞ്ച് 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 ഇൻ ഇൻ ദ ദ അസറ്റ് എന്ന് അത് ഇൻക്രീസ് ഡിക്രീസ് അസറ്റ്സ് ഓർ വേരിയേഷൻസ് വരുന്നവയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്ത് ആൻഡ് റെസിൻഡിച്ചർ ആർ ലോങ് ടേം ഇൻ നേച്ചർ പൊതുവിൽ പൊതുവെ ബഡ്ജറ്റിനകത്ത് കാണുന്ന ലോങ് ടേം നേരിത്തെ വരവ് ചെലവ് കണക്കുകളൊക്കെ തന്നെ ലോങ് ടേം നേച്ചർ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഉദാഹരണം പറയുവാണെങ്കിൽ സർക്കാർ ഇപ്പോ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്ക് തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടന്നുണ്ട് അപ്പം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് വരുന്നതാണ് അതേപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഉള്ള സ്ഥാപനം വിറ്റഴിക്കുന്ന കീഴിലേക്ക് ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ പറഞ്ഞ പോലെ എയർ ഇന്ത്യയുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുവാണെങ്കിൽ അതും ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്ത് വരുന്നതാണ് എന്നാൽ അതേ സ്ഥാനത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സാലറി പെൻഷൻ ഒക്കെ കൊടുക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ റവന്യൂ ബഡ്ജറ്റിന്റെ കീഴിലേക്കാണ് കയറി വരുന്നത് അപ്പൊ എന്തായാലും ബഡ്ജറ്റിനകത്ത് മൂന്ന് ഫിനാൻഷ്യലറിന്റെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അതിനകത്ത് രണ്ട് സ്പെസിഫിക് അക്കൗണ്ട് ആണുള്ളത് റവന്യൂ ബഡ്ജറ്റും അതേപോലെ ക്യാപിറ്റൽ ബഡ്ജറ്റും ഇനി ഈ ബഡ്ജറ്റിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ പറയാറുണ്ട് ഒന്ന് വരുമാനം രണ്ട് ചെലവ് റവന്യൂ റെസിപ്റ്റും അതേപോലെ എക്സ്പെൻഡിച്ചറും പിന്നെ ഡെഫിസിറ്റും അതായത് എത്രത്തോളമാണ് ഗവൺമെന്റ് ബോറോ ചെയ്യുന്നത് മിക്കപ്പോഴും അറിയാം ഗവൺമെന്റിന്റെ വരവ് ചെലവ് കണക്കുകൾ തമ്മിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പോലെ അത് ഒത്തുപോകാറുണ്ടാവില്ല മിക്കപ്പോഴും തന്നെ എക്സ്പെൻഡിച്ചേഴ്സ് ആയിരിക്കും കൂടുതൽ അതുകൊണ്ട് അങ്ങനെ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സിനെ മീൻസ് റവന്യൂക്കിനേക്കാളും കൂടുതൽ എക്സ്പെൻഡിച്ചർ നിൽക്കുന്നത് വരവിനേക്കാൾ കൂടുതൽ നമുക്ക് ചിലവുണ്ടാവുമ്പോൾ നമ്മൾ വിളിക്കുന്നതാണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കാറുണ്ട് ഇന്ത്യയുടെ കാര്യത്തിൽ മിക്കപ്പോഴും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇനിഷ്യൽ സ്റ്റേജിൽ ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഒക്കെയാണ് ഉണ്ടാകാറുള്ളത് അതിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നത് മിക്കപ്പോഴും ബോറോയിങ്സിലൂടെയാണ് കടമെടുത്തിട്ടാണ് ആ ചെലവിനെ നമ്മൾ തുല്യമാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബഡ്ജറ്റിനകത്ത് വരുമാനത്തെ കുറിച്ചിട്ടും മെൻഷൻ ചെയ്യും ചെലവിനെ കുറിച്ചും മെൻഷൻ ചെയ്യും പിന്നെ എത്രത്തോളമാണ് ഗവൺമെന്റ് ബോറോ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും മെൻഷൻ ചെയ്യാറുണ്ട് ഓക്കെ ഇനി അടുത്തത് പ്രധാനമായിട്ടും നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ എവിടെ നിന്നൊക്കെയാണ് ാണ് പ്രധാനമായിട്ടും നമുക്ക് പൈസ വരാൻ പോകുന്നത് റുപ്പി കംസ് ഫ്രം കുറിച്ചിട്ടാണ് ഈ ചാർട്ട് വളരെയധികം പ്രാധാന്യമാണ് പല എക്സാംസിനും നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും എസ്പെഷ്യലി കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഇതിനകത്ത് വന്നിട്ടുണ്ട് കാരണം ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാന കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഒരു സിമിലർ ഫീച്ചർ ഫീഫീച്ചർന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞതിനകത്തും ഈ ബഡ്ജറ്റിനകത്തും നമ്മൾ ഈ ഇൻട്രിം ബഡ്ജറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും കൂടുതൽ നമുക്ക് എവിടെ നിന്നാണ് പൈസ പ്രതീക്ഷിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടമെടുപ്പിലൂടെയാണ് ഏറ്റവും കൂടുതൽ പൈസ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തെട്ട് ശതമാനം നൂറ് രൂപ നമ്മുടെ കൈകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ട് രൂപ കടമെടുപ്പിലൂടെയാണ് വരാൻ പോകുന്നതുള്ളതാണ് ഗവൺമെന്റ് പറയുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയൊക്കെയായിരുന്നു ഓൾമോസ്റ്റ് തേർട്ടി പെർസെന്റേജും ഈ കടമെടുപ്പിലൂടെ തന്നെയാണ് തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജും കടമെടുപ്പിലൂടെ തന്നെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇവിടെ വരാൻ പോകുന്ന വ്യത്യാസം കഴിഞ്ഞ വർഷത്തെ ബജറ്റിനകത്ത് ഐ മീൻ ട്വന്റി ട്വന്റി ത്രീ ട്വന്റി ഫോർ ബഡ്ജറ്റിനകത്ത് ഗവൺമെന്റ് പ്രതീക്ഷിച്ച ഏറ്റവും കൂടുതൽ വരുമാനം പ്രതീക്ഷിച്ച രണ്ടാമത്തെ ഘടകം ജി എസ് ടി ആയിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ടായിരുന്നു ഇൻകം ടാക്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ബഡ്ജറ്റ് നോക്കി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്ന ആർക്കാണ് ഇൻകം ടാക്സിനാണ് അതിനുശേഷമാണ് ജിസ് ടി ജി എസ് ടി പതിനെട്ട് ശതമാനവും ഇൻകം ടാക്സിൽ ഇത് പത്തൊമ്പത് ശതമാനമാണ് ഗവൺമെന്റ് വരുമാനം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഡേറ്റയിൽ നിന്നും ആദ്യത്തെ മൂന്ന് സ്ഥാനമെങ്കിലും ഒന്ന് ഓർത്തിരിക്കുന്നതായിരിക്കും പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും ഫസ്റ്റ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന നിന്നും രണ്ടാമതായിട്ട് ഇൻകം ടാക്സും മൂന്നാമതായിട്ട് ജി എസ് ടിയും ഇത് നമ്മള് ബഡ്ജറ്റ് അടുത്ത ഫിനാൻഷ്യൽ ഫിനാൻഷ്യലേക്കുള്ള ജസ്റ്റ് പ്രഡിക്ഷൻ ആണ് ഇതിൽ മാറ്റം വരാം ആ മാറ്റം വരുത്തിയ സാധനം നമ്മൾ അടുത്ത ബഡ്ജറ്റിനകത്താണ് ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കുന്നത് അന്നേരം ചിലപ്പോൾ വേണമെങ്കിൽ ജി എസ് ടി ഓവർടേക്ക് ചെയ്യാം ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബഡ്ജറ്റിനകത്ത് പ്രസ്താവിച്ചിരിക്കുന്നത് ദൻ അതിനുശേഷമാണ് യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി കോർപ്പറേഷൻ കോർപ്പറേഷൻ അപ്പോൾ ഇൻകം ടാക്സ് കഴിഞ്ഞിട്ട് കോർപ്പറേഷൻ ടാക്സ് പതിനേഴ് ശതമാനം ഉണ്ട് പിന്നെ ഈ പോലെ നമ്മൾ നോൺ ടാക്സ് റെസീപ്സ് ആയിട്ട് ഏഴ് ശതമാനം എക്സൈസ് ഡ്യൂട്ടീസായിട്ട് ഫൈവ് പെർസെൻറ്റേജ് അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പോകുന്നു ഫസ്റ്റ് ത്രീ പൊസിഷൻസ് എങ്കിലും കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം ഈ ഒരു ചേഞ്ച് ഉള്ള കാരണം ഇൻകം ടാക്സും ജി എസ് ടിയും ഇങ്ങനെ ഈ വർഷം മാറിയിട്ടുള്ള കാരണം അത് ഓർത്ത് വെച്ചേക്കാം ചോദിക്കാം ഓക്കെ ഇനി അടുത്തതാണ് വേർ റുപ്പി ഗോസ് ടു ഓക്കെ എങ്ങോട്ടേക്കാണ് നമ്മൾ ചിലവാക്കുന്നത് പ്രധാനമായിട്ടും ഇന്ത്യ പൈസ ചിലവാക്കുന്നത് ഏറ്റവും കൂടുതൽ ചിലവാക്കാൻ പോകുന്ന ഇൻട്രസ്റ്റ് പേയ്മെന്റ് അത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കൂടുതൽ പൈസ നമ്മൾ കടം എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും പലിശയായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ പൈസ ചിലവാക്കാൻ പോകുന്നത് നമ്മുടെ പലിശ ഇനത്തിലെ ാണ് ഇൻസ്റ്റ് പേയ്മെന്റ് നൂറ് രൂപ നമ്മൾ ഇരുപത് രൂപ പോകാൻ പോകുന്ന പലിശ ഇനത്തിലേക്കാണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് അതിനുശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ശതമാനത്തോളം ഉണ്ട് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് സംസ്ഥാനങ്ങൾക്ക് ടാക്സിന്റെ വിഹിതമായിട്ട് കൊടുക്കുന്ന ഇരുപത് ശതമാനം കൊടുക്കാനായിട്ട് തീരുമാനപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ സെൻട്രൽ സെക്ടർ സ്കീമുകളിലേക്ക് പതിനാറ് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു സെൻട്രൽ സെക്ടർ സ്കീമ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് സ്കീമുകൾ രണ്ട് രീതിയിലുണ്ട് സെൻട്രൽ സെക്ടറും സെൻട്രൽ സ്പോൺസേഡും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫണ്ട് കൊടുക്കും സെൻട്രൽ ഗവൺമെന്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫണ്ട് കൊടുക്കുന്നതാണ് സെൻട്രൽ സെക്ടർ സ്കീമും പെർട്ടിക്കുലർ ഒരു റേഷ്യോ വെച്ചിട്ട് ഷെയർ ചെയ്യുന്നതാണ് സെൻട്രൽ സ്പോൺസേഡ് അതായത് ഫുൾ പൈസ കൊടുക്കുന്ന സെൻട്രൽ സെക്ടർ സ്കീമിലേക്ക് വേണ്ടിയിട്ട് പതിനാറ് ശതമാനം മാറ്റി വെച്ചിട്ടുണ്ട് ഡിഫൻസിലേക്ക് തന്നെ എട്ട് ശതമാനം സബ്സിഡി ഇനത്തിൽ എസ്പെഷ്യലി ഫെർട്ടിലൈസർ സബ്സിഡീസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടൊക്കെ വേണ്ടിയിട്ടും ആറ് ശതമാനം ഫെർട്ടിലൈസർ മാത്രമല്ല കേട്ടോ മൊത്തത്തിലുള്ള സബ്സിഡീസ് വെച്ചിട്ടാണ് ആറ് അതിനകത്ത് ഒരു മേജറാണ് ഫെർട്ടിലൈസർ സബ്സിഡീസ് എന്ന് പറയാൻ പറ്റും ഓക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഇൻട്രസ്റ്റ് പേയ്മെന്റ് സ്റ്റേറ്റ് ഷെയർ ഓഫ് ആക്സിസ് ആൻഡ് ീസിലേക്ക് വേണം അതിനുശേഷം സെൻട്രൽ സെക്ടർ സ്കീമുകൾ എന്നുള്ളൊരു പോയിന്റും മനസ്സിലേക്ക് വെച്ചേക്കാം ഓക്കെ ഇങ്ങനെയുള്ള ഡേറ്റാസ് ആവശ്യം വരും പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ ദെൻ അടുത്തതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ബഡ്ജറ്റിനകത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിന്റാണ് വികസിത ഭാരത് ബൈ ട്വന്റി ഫോർട്ടി സെവൻ ട്വന്റി ഫോർട്ടി സെവന്റെ ഈ പറഞ്ഞ പോലെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ ഓൾറെഡി തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികമാണ് ഹഡ്രഡ് ഇയേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് സോ ആ ഒരു ടൈം പീഡ് ആവുമ്പോഴേക്കും നമ്മൾ ഒരു ഡെവലപ്ഡ് ആയിട്ട് മാറണം എന്നുള്ളതാണ് ബൈ ദാറ്റ് ടൈം വി ഷുഡ് ബിക്കം എ ഡെവല്ഡ് കൺട്രി അറ്റ് സോ പ്രധാനമായിട്ടും എങ്ങനെയായിരിക്കണം നമ്മൾ ഡെവലപ്ഡ് നേഷൻ ആകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് മൂന്ന് പില്ലേഴ്സിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത് ഡെമോഗ്രാഫി ഓക്കെ ഡെമോഗ്രഫി ഡെമോക്രസി ആൻഡ് ഡൈവേഴ്സിറ്റി ത്രീ ഡിസ് എന്ന് പറയപ്പെടുന്നു ഡെമോഗ്രഫി ആൻഡ് ഡൈവേഴ്സിറ്റി ബാക്ക് ബൈ സബ്കാ അതായത് ഡെമോഗ്രഫി ഡെമോക്രസി ഡൈവേഴ്സിറ്റി അലോങ് വിത്ത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഓക്കെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വളർച്ചയായിരിക്കണം ഇന്ത്യ ലക്ഷ്യം വെക്കേണ്ടത് അത്തരത്തിലാകണം ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ ബൈ ട്വന്റി ഫോർട്ടി സെവൻ ആകേണ്ടത് എന്നുള്ളതാണ് ഈ വികസിത് ഭാരത് ബൈ ട്വന്റി ഫോർട്ടി സെവന്റെ ഒരു മോട്ടോ ആയിട്ട് നമുക്ക് പറയേണ്ടി വരിക ഓക്കെ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഈ ഒരു ടേബിളും കൂടെ നോക്കിയിരിക്കുന്ന നല്ലതായിരിക്കും റീസെന്റ്ലി നമ്മൾ യു പി സി ആണെങ്കിലും കൊസ്റ്റിൻ പ്പേപ്പേഴ്സ് നോക്കുവാണെങ്കിൽ ട്രെൻഡുകൾ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റൻസ് വരാറുണ്ട് പാസ്റ്റ് ത്രീ ആയിട്ട് ഗവൺമെന്റ് കറണ്ട് അക്കൗണ്ട് ഡെപ്പിസിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള ൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇവിടെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് പെർസെന്റേജ് ഓഫ് ജി ഡി പി ഫസ്റ്റ് നോക്കുവാണെങ്കിലും ഇന്ത്യയിൽ ഇപ്പോൾ കണ്ട് അക്കൗണ്ട് ഡെപസിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട് കഴിഞ്ഞ ഫിനാൻഷ്യലെ അപേക്ഷിച്ച് ഈ പറഞ്ഞ ഈ വർഷത്തേക്ക് നമ്മളൊരു ഡിക്രീസിംഗ് ട്രെൻഡ് ആണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ പക്ഷേ ഇത് ഓൾ ഓവർ നോക്കുവാണെങ്കിൽ വലിയൊരു ഇൻക്രീസിംഗ് ഇൻക്രീസ് എന്ന് പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഒരു ഡിക്രീസിംഗ് ട്രെൻഡ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അത് അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഓക്കെ അപ്പം അൺഎംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് റേറ്റിന് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഒരു ആറ് വർഷമായിട്ട് കണ്ടിന്യൂസ്ലി പറഞ്ഞ രാജ്യത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ വർഷം എത്തി നിൽക്കാൻ പോകുന്ന ത്രീ പോയിന്റ് ത്രീ പെർസെൻറ്റേജിലേക്ക് ആയിരിക്കുമുള്ളതും ഗവൺമെന്റ് ഇപ്പോൾ ഇത് ഈ വർഷത്തെ അല്ല കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലാണ് അപ്പോൾ ഇതിനകത്ത് ട്രെൻഡ് പറയുന്നത് പറ്റും പാസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് കണ്ടിന്യൂസ്ലി ഡിക്രീസിംഗ് ആയിരുന്നുള്ള ഒരു പോയിന്റ് ഓർക്കുക ഇനി അതേപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഓക്കെ നമ്മളിപ്പം യു പി ഐ പേയ്മെന്റുകളൊക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഗവൺമെന്റ് പുതിയ ലോഞ്ച് ചെയ്യുന്നുണ്ട് യു പി ഐ വൺ ടു ത്രീ എന്ന് പറയുന്ന നമ്മുടെ ഫീച്ചർ ഫോണുകൾക്കും പേയ്മെന്റുകൾ ചെയ്യാൻ പറ്റുന്ന രീതി ഫീച്ചർ ഫോൺ എന്ന് നമ്മള് സാധാ സ്മാർട്ട് ഫോൺ അല്ലാത്ത കീപാഡ് മൊബൈൽസ് ഉണ്ടല്ലോ അത്തരത്തിലുള്ള ഫോണുകൾക്കും ഇനി ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് യു പി ഐ വൺ ടു ത്രീ പേ എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായി ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഗവൺമെന്റ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ അതൊരു ഇൻക്രീസിംഗ് ട്രെൻഡിലേക്കാണ് മൂവ് ചെയ്യുന്നത് ഇനി അടുത്താണ് ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് അതായത് ബാങ്കുകളുടെ ഒക്കെ തന്നെ കിട്ടാ കടങ്ങളുടെ കാര്യത്തിൽ നോൺ പെർഫോമിംഗ് അസറ്റ്സുകൾ അസ് പെർസെൻറ്റേജ് ഓഫ് ഓൾ ഗ്രോസ് അഡ്വാൻസ് ബാങ്കുകൾ മൊത്തം കൊടുത്ത ലോണുകളുടെ എത്ര ശതമാനമുണ്ട് ഈ നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന കണക്ക് നോക്കുമ്പോഴേക്കും ഒരു പാസ്റ്റ് ഫൈവ് ഇയർ ആയിട്ട് ഒരു ഡിക്രീസിംഗ് ട്രെൻഡ് കാണുന്നുണ്ട് ഈ വർഷവും അത് കുറയും എന്നുള്ളതാണ് കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഡിക്രീസിംഗ് ട്രെൻഡ് ട്രെൻഡൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ബാങ്കിംഗ് മേഖലയൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് കാരണം നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കിട്ടാ കടങ്ങൾ മാക്സിമം എടുക്കാനായിട്ട് വരുന്നത് അപ്പൊ അവിടെയും ഈ പറഞ്ഞ ഒരു പാസ്റ്റ് ഫൈവ് ഇയർ ആയിട്ട് ഒരു ഡിക്രീസിംഗ് ട്രെൻഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി അടുത്താണ് ജി എസ് ടി കളക്ഷൻസ് അപ്പോൾ ജി എസ് ടി കളക്ഷൻസിന്റെ ഭാഗം പറയുവാണെങ്കിൽ ഈ വർഷം പ്രെഡിക്ട് ചെയ്യുന്ന നമ്മൾ വരുമാനം കഴിഞ്ഞ വർഷത്തേക്കാലും കൂടുമെന്നുള്ളതാണ് പക്ഷേ പാസ്റ്റ് ഫൈവ് ഇയർ ആയിട്ട് ഒരു ഇൻക്രീസിംഗ് ട്രെൻഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം രണ്ടായിരത്തി ഇരുപതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് സോറി രണ്ടായിരത്തി ഇരുപതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വന്നപ്പോഴേക്കും ചെറിയൊരു കുറവ് ആ ഒരു കോവിഡിന്റെ സമയത്ത് ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് അതുകൊണ്ട് വേണമെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ജി എസ് ടിയുടെ കളക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു ഈ വർഷവും നമ്മൾ ഇൻക്രീസിംഗ് ട്രെൻഡ് ആണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വേണമെങ്കിൽ അവിടെ പറയാൻ പറ്റും ഓർ ദ പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് എന്ന് പറയുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാരണം ഈ ഡിക്രീസിംഗ് വന്നു കാരണം അപ്പോൾ ഫോർ ദ പാസ്റ്റ് ത്രീ ഇയേഴ്സ് എന്ന് പറയുവാണെങ്കിൽ ദർ ഇസ് ഇൻക്രീസിംഗ് ട്രെൻഡ് എന്ന് പറയുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് പറയാം ഓക്കെ ഇനി അതേപോലെ തന്നെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ നമ്മുടെ ഇവിടെ പത്രങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന ഇൻഫ്ലേഷൻ ഡേറ്റയാണ് ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ വോളറ്റൈൽ കമ്പോണൻസ് എല്ലാം ഫുഡ് ഐറ്റംസിന്റെ ഫുൾ ഐറ്റംസിന്റെ എല്ലാം ഇൻഫ്ലേഷൻ ആഡ് ചെയ്തുകൊണ്ടിട്ട് കിട്ടുന്നതാണ് ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ സോ ആ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനും ഒരു ട്രെൻഡ് പറയാൻ പറ്റുന്ന രീതിയിലല്ല കാരണം അത് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ആണ് പോകുന്നത് ഫിനാൻഷ്യലർ ട്വന്റി ട്വന്റി ടു ഫൈവ് പോയിന്റ് ഫൈവ് വരുന്ന അവിടുന്ന് ഇൻക്രീസ് ചെയ്ത് സിക്സ് പോയിന്റ് സെവൻ ആയി കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഈ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാലും സാധനങ്ങളൊക്കെയാണെങ്കിൽ വില കുറയും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രൊഡക്ഷൻ ആണ് ഫോർ ദൈവ് ഓർ ത്രീ അങ്ങനെ ഒരു ട്രെൻഡ് ഇൻഫ്ലേഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം ചോദ്യങ്ങൾ ആ രീതിയിൽ ഇപ്പോൾ വരുന്ന കാരണം ഓക്കെ ഇനി അടുത്തതാണ് സ്പെസിഫിക് മിനിസ്ട്രിയിലേക്കുള്ള അലോക്കേഷൻസ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ബഡ്ജിനകത്ത് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ വർഷവും ഇതേ ഒരു സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ബട്ട് ഈ വർഷം കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്ക് ഗവൺമെൻറ് കൂടുതലായിട്ടും സ്പെൻഡ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ആ ഡെവലപ്പ് കൺട്രി എന്ന ഒരു സ്റ്റാറ്റസിലേക്ക് ഉയരാനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അത്യാവശ്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലമെന്റ് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ രാജ്യത്ത് ഈ പറഞ്ഞ എംപ്ലയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം എന്തായാലും നമ്മൾ ഈ വർഷവും ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഡിഫൻറ്റ് ടോട്ടലി പോലെ നമ്മൾ ആണ് ഡിഫൻസ് മേഖലയിലേക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് ബാക്കിയുള്ള മേഖലയിലേക്ക് നോക്കുമ്പോൾ അതിന് കുറവാണ് കാണുന്നത് നല്ല ദോർത്തി ഏറ്റവും കൂടുതൽ സ്പെൻഡ് പോകുന്ന മിനിസ്ട്രി ഓഫ് ഡിഫൻസിലേക്കാണ് സിക്സ് പോയിന്റ് പെർസെന്റേജാണ് ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത് വന്ന് സ്പെസിഫൈക്ക് ആയിട്ടുള്ള കുറച്ച് സ്കീമുകളാണ് കാരണം ഇങ്ങനെ ഈ ബഡ്ജറ്റിനകത്ത് സ്പെസിഫൈ ചെയ്യുന്ന സ്കീമുകളൊക്കെ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് കുറച്ച് ആവശ്യമായിട്ട് വന്നേക്കാം കാരണം ഇതിനകത്ത് എടുത്ത് സ്പെൻഷൻ ചെയ്തിരിക്കുന്ന കാരണം മേ ബി ഈ ഒരു സമയത്തൊക്കെയാണല്ലോ കൊസ്റ്റൻ പേപ്പറൊക്കെ തന്നെ തയ്യാറാക്കാനായിട്ടൊക്കെ തുടങ്ങുന്നത് അപ്പോൾ എന്റെ ഒരു റിഫ്ലക്ഷൻ ചിലപ്പോൾ പരീക്ഷയ്ക്കകത്തും പ്രതീക്ഷിക്കാം സോ എന്തായാലും ഈ ഒരു സ്കീമിനകത്ത് ഈ ഒരു ബഡ്ജറ്റിനകത്ത് മേജർ സ്കീമുകൾ സ്പെസിഫൈ ചെയ്ത് ഒന്ന് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമാണ് നമ്മുടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അതിനകത്ത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷത്തേക്കായാലും അതിലേക്ക് ഗവൺമെന്റ് കൂടുതൽ പൈസ ൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിലേക്ക് വാർത്ത വരുന്നുണ്ട് പിന്നെ നമ്മുടെ ആയുഷ്മാൻ ഭാരത് അഭിയാൻ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഹോസ്പിറ്റൽ ലെവൽ എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ തന്നെ മീറ്റ് ചെയ്യാനായിട്ട് ജനങ്ങളെ സഹായിക്കുന്ന ഒരു സ്കീം കൂടിയാണ് ഒരു ഇൻഷുറൻസ് സ്കീമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും സോ അത്തരത്തിലുള്ള ആ ഒരു സ്കീമിലേക്ക് കഴിഞ്ഞ വർഷത്തേക്കായാലും കൂടുതൽ തുക ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നു പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് ഇവിടെ കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സ്കീമാണ് കമ്പനികളെ എൻകറേജ് ചെയ്യുന്ന ഒരു സ്കീമാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ആ പേര് പോലെ തന്നെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് അനുസരിച്ച് കമ്പനികൾക്ക് കിട്ടുന്ന ഇൻസെന്റീവ്സിനകത്തും വർധന ഉണ്ടാവും അങ്ങനെ ഇവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇവിടുന്ന് കൂടുതൽ സാധനങ്ങൾ ഉത്പാദിപ്പിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ മൊത്തം നമുക്ക് ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാനായിട്ട് പറ്റും അപ്പോൾ അതിലേക്കുള്ള ആ പ്രൊഡക്ഷൻ ലിങ്ഡ് ഇൻസെൻറ്റീവ് സ്കീമിലേക്ക് ഇൻസെൻറ്റീവ്സ് ഒക്കെ തന്നെ കൊടുക്കാനായിട്ട് സർക്കാർ കൂടുതൽ പൈസകൾ മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലും വാർത്തയുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സെമി കണ്ടക്ടർ മേഖലയിലേക്കൊക്കെ തന്നെ മാനുഫാക്ചറിങ് ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ഒക്കെ മാനുഫക്ചറിങ് ഒക്കെ സഹായിക്കുന്ന രീതിയിലേക്കും പൈസകൾ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് മാറ്റി വെച്ചിരിക്കുന്നു ദൻ സോളാർ ഗ്രിഡ് ഇനിഷ്യേറ്റീവ്സിൻ്റെ ഭാഗമായിട്ട് സോളാർ ഗ്രീൻ എനർജി നമ്മൾ ഗ്രീൻ എനർജിയെ കൂടുതൽ പ്രൊമോ ആ മേഖലയിലേക്ക് പറഞ്ഞ പോലെ സർക്കാർ കൂടുതൽ പൈസ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു നാഷണൽ ഗ്രീൻ മിഷൻ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ഈ രണ്ടെണ്ണം ബേസിക്കലി പറയുകയാണെങ്കിൽ ഗ്രീൻ എനർജിയുടെ കൺസെപ്റ്റിലേക്ക് പറയാൻ പറ്റുന്നതാണ് ആ ഒരു മേഖലയിലേക്ക് ഗവൺമെന്റ് കൂടുതൽ പൈസ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സ്കീമുകളുണ്ടല്ലോ ഈ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന മൂന്ന് സ്കീമുകളുണ്ട് ആ സ്കീമുകൾ എടുത്ത് കുറച്ചൊന്ന് പഠിച്ചു വെക്കണം കാരണം അത് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് വരും അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ഗ്യാറി ആക്തിനെ കുറിച്ചാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും പദ്ധതി വൺ ഓഫ് ലാർജസ്റ്റ് വർക്ക് ഗ്യാരണ്ടി പ്രോഗ്രാം ഇൻ ദ വേൾഡ് തന്നെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വർക്ക് ഗ്യാരണ്ടി പ്രോഗ്രാം ആണ് ആൻഡ് വാസ് തൗസൻഡ് ഫൈവ് രണ്ടായിരത്തി അഞ്ചിലാണ് ഗവൺമെന്റ് ഇത് ലോഞ്ച് ചെയ്തത് ബൈ ദ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് എന്തായാലും ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി നമ്മൾ വർക്കിംഗ് ഈ പറഞ്ഞ പോലെ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു വർഷം ഈ പറഞ്ഞ പോലെ ഹൺഡ്രഡ് ഡേസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ് ഗ്യാരണ്ടി ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയർ കേട്ടോ ഫിനാൻഷ്യൽ ഇയറിൽ ഹഡ്രഡ് ഡേയ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ് ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്യുന്നത് ആൻഡ് ടു ദാറ്റ് ഓഫ് അഡൽറ്റ് മെമ്പേഴ്സ് ഓഫ് എനി റൂറൽ ഹൗസ് ഹോൾഡ് ഓക്കെ ഏതെങ്കിലും റൂറൽ ഹൗസ് ഹോൾഡിലെ അഡൽട്ട് എന്ത് ചെയ്യാം ഈ ഒരു സ്കീമിനകത്ത് രജിസ്റ്റർ ചെയ്യാം അതിനകത്ത് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും ഇല്ല പൊതുവെ നമ്മൾ പലപ്പോഴും കാണാറുള്ളത് കൂടുതലും ചിലപ്പോൾ സ്ത്രീകളായിരിക്കും പക്ഷേ പുരുഷന്മാർക്കും എന്ത് ചെയ്യാം എം ജി എൻ ആർ ജി സ്കീമിനകത്ത് രജിസ്റ്റർ ചെയ്ത് വർക്കിന് പോകാൻ പറ്റും എന്നൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം എന്നാൽ ഒരു പ്രൊവിഷൻ ഉണ്ട് ഇതിനകത്ത് വൺ തേർഡ് ബെനിഫിഷ്യായിരിക്കണം െന്റ് കൺസെപ്റ്റും കൂടെ ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ടുണ്ട് സോ ദോട്ടൽ ഔട്ട് ഓഫ് ദോട്ടൽ ബെനിഫിഷറീസ് വൺ തേർഡ് ഷുഡ് ബി ആയിരിക്കണം വുമൺ ആയിരിക്കണം എന്നുള്ള ഒരു പോയിന്റ് ഓർക്കാം ദെൻ ആസ് ഓഫ് ട്വന്റി ട്വന്റി ലാസ്റ്റ് റിപ്പോർട്ടാണ് അത് പ്രകാരം നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ എം ജി എൻ ആർ ജിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആക്ടീവ് വർക്കേഴ്സിനെ പതിനഞ്ചര കോടിയോളം വരും എന്നൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം ദൻ ഇതിന്റെ ഭാഗമായിട്ട് ദർ ഇസ് ലീഗൽ റൈറ്റ് ടു വർക്ക് ഉണ്ട് കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ജോലി രജിസ്റ്റർ ചെയ്തു ജോലിക്ക് വേണ്ടി നമ്മൾ അപേക്ഷിച്ച് ഈ പറഞ്ഞ പോലെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് വർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഫോർ അൺഎംപ്ലോയ്മെന്റ് വേജസ് അൺഎംപ്ലോയ്മെന്റ് വേജസ് സ്റ്റേറ്റ് കൊടുക്കാനായിട്ടുള്ള പ്രൊവിഷൻസും ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നോക്കി ദെ ഇതിന്റെ അടുത്തൊരു സ്കീമായിരുന്നു രണ്ടാമത്തെ സ്കീമാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന ആവാസ് യോജന എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ഈ ഹൗസിംഗ് ഫോർ ഓൾ ബൈ ട്വന്റി ട്വന്റി ടു എന്നുള്ള ഒരു മോട്ടോ വെച്ചിരുന്നു ഹൗസിംഗ് ഫോർ എല്ലാവർക്കും വീട് നിർമ്മിച്ച് നൽകുക വീട് എന്ന് പറയുമ്പോൾ പ്രോപ്പർ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു കോൺക്രീറ്റ് സ്ട്രക്ചേർഡ് വീടുകൾ നിർമ്മിച്ച് നൽകുക അങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റായിരുന്നു ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്കുള്ളത് ഹൗസിംഗ് ഫോർ ഓൾ ബൈ ട്വന്റി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ വർഷത്തിൽ നടപ്പാക്കേണ്ടതായിരുന്നു ബട്ട് കുറച്ചും കൂടെ അതിനെ നടപ്പാക്കാനായിട്ടുള്ളതുകൊണ്ട് ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് അതിനകത്ത് ഈ പറഞ്ഞ ഫണ്ട് അലൊക്കേഷൻസ് വന്നിട്ടുണ്ട് ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്കകത്ത് രണ്ട് ഡിവിഷൻസ് ഉണ്ട് ഒന്ന് റൂറൽ ഏരിയാസിലേക്കുള്ളതിനെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്നറിയപ്പെടുന്നു അർബൻ ഏരിയാസിലേക്കുള്ളത് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ എന്ന രീതിയിലേക്കും അറിയപ്പെടുന്നുണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ അഥവാ റൂറൽ ഏരിയാസിലേക്കുള്ളതാണ് രണ്ടിന്റെയും ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് സെയിം ആണ് ഹൗസിംഗ് ഫോർ ഓൾ തന്നെയാണ് ബൈ ട്വന്റി ട്വന്റി ടു ആണ് സോ എന്തായാലും ഇതിനകത്ത് ഒരു പ്രത്യേകത പ്രത്യേകതയിരിക്കുന്ന ഈ ഗ്രാമീന്റെ സാധനം പണ്ടുണ്ടായിരുന്നതാണ് നോണാ ഇന്ദിരാ ആവാസ് യോജന എന്ന രീതിയിൽ പണ്ടും അറിയപ്പെട്ടിരുന്നതാണ് അതിനെ പിന്നെ റീസ്ട്രക്ചർ ചെയ്താണ് രണ്ടായിരത്തി പതിനാറ് റീസ്ട്രക്ചർ ചെയ്തിട്ടാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്ന രീതിയിലേക്ക് അറിയപ്പെടുന്നത് ഇതിന്റെ മിനിസ്ട്രി നോഡൽ മിനിസ്ട്രി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ബേസിക് എയിം എന്താണെന്ന് ചോദിച്ചാൽ ടു പ്രൊവൈഡ് എ ഹൗസ് വിത്ത് ബേസിക് ആമിനിറ്റീസ് ടു ഓൾ റൂറൽ ഫാമിലീസ് ഹു ആർ ഹോംലെസ് ഓർ ലിവിംഗ് കൊച്ച ഓർ ഡെലിപ്പേറ്റഡ് ഹൗസസ് ബൈ ദി എൻഡ് ഓഫ് മാർച്ച് ട്വന്റി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ടോ കൂടി സേഫ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേഡ് ഹൗസ് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് ഇനി ഈ സ്കീമിന്റെ ഭാഗമായിട്ട് ബെനിഫിഷറീസ് ആകാനായിട്ട് സാധിക്കുന്ന ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂറൽ പീപ്പിൾ ഹുആർ ബിലോ ദ പോവർട്ടി ലൈൻ ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് വെല്ലിംഗ് യൂണിറ്റ്സ് അപഗ്രേഷൻ അപഗ്രഡേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് അൺ സർവീസബിൾ കച്ചവർ ഹൗസ് ബൈ പ്രൊവൈഡിംഗ് അസിസ്റ്റൻസ് ഇൻ ഫോം ഓഫ് ഫുൾ ഗ്രാൻഡ് ഒരു എന്താ പറയാ ഇൻസെൻറ്റീവ് ഗ്രാൻഡ് ആയിട്ടുള്ള സ്കീമാ പ്രധാനമന്ത്രി ആവാസ് യോജന ബെനിഫിഷ് മെയിൻ പറയുകയാണെങ്കിൽ ഫ്രീഡ് ബോണ്ടഡ് ലേബേഴ്സ് ആൻഡ് നോൺ എസ് സി എസ് ടി കാറ്റഗറിസ് വിഡോസ് ഓഫ് നെക്സ്റ്റ് ഓഫ് ടു ഡിഫൻസ് പേഴ്സണൽ കിൽഡ് ഇൻ ആക്ഷൻ സർവീസ് മെൻ ആൻഡ് റിട്ടയർഡ് മെമ്പേഴ്സ് ഓഫ് പാരാമിറ്ററി ഫോഴ്സസ് ഡിസേബിൾഡ് പേഴ്സൺസ് ആൻഡ് മനോറിറ്റിസ് ഇത്രയും പേർക്ക് ഈ ഒരു പ്രധാനമന്ത്രി ആവാസ് യോജന ുടെ ഭാഗമാകാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കാം ദെൻ ഈ പറഞ്ഞാൽ ഇതിന്റെ സെലക്ഷൻ ഓഫ് ബെനിഫിറ്റ്സ് ആർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കാനായിട്ടുള്ള സഹായം കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ് അത് സെലക്ട് ചെയ്യപ്പെടുന്നത് ത്രൂ സോഷ്യോ എക്കോമിക് കാസ്റ്റ് സെൻസസ് സോഷ്യോ എക്കണോമിക് കാസ് സെൻസസിലൂടെയൊക്കെയാണ് ഗവൺമെന്റ് ഇതിലേക്കുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നത് ദൻ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ സെലക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് പൈസ ഈ പറഞ്ഞ ഇൻസെന്റീവ്സ് ഗവൺമെന്റ് കൊടുക്കും അത് ഇൻസെൻറ്റീവ് ഈ പറഞ്ഞ പോലെ നമ്മൾ എൻ്റർലി ഫണ്ടഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് അല്ല സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ടിങ്സ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമായിട്ട് നമുക്ക് പറയേണ്ടിവരും അത് നോർമൽ പ്ലെയിൻ ഷെയർ വരിക നോർത്ത് ഈസ്റ്റേൺ ഹില്ലി ഏരിയ ടെന്നിലായിരിക്കും ആ ഫണ്ടിന്റെ ഷെയർ പോകുന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം ഓക്കെ അടുത്താണ് ഇതിന്റെ അർബൻ ഏരിയയിലേക്കുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ സ്കീം ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ ലോഞ്ച് ചെയ്തു ഹൗസിംഗ് ഫോർ ഓൾ ബൈ ട്വന്റി ട്വന്റി ടു തന്നെയാണ് ഇതിന്റെ മോട്ടോ ആയിട്ട് പറയേണ്ട പക്ഷേ മിനിസ്ട്രിയിൽ വ്യത്യാസമുണ്ട് നമ്മൾ കണ്ട റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി മിനിസ്ട്രിയല്ലായിരുന്നു റൂറൽ ഏരിയാസിലേക്കുള്ളത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലായിരുന്നു എം ജി എനർജി സ്കീമിന്റെയും ഇതേ മിനിസ്ട്രി തന്നെയാണ് പക്ഷേ അർബൻ ഏരിയ ആവാസ് യോജനയുടെ മിഷൻ ഇംപ്ലിമെന്റ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഓക്കെ അർബൻ ഹൌസിംഗ് ഷോർട്ടേജസ് എങ്ങ് അർബൻ പൂവർ ഇൻക്ലൂഡിംഗ് സ്ലം ഡെല്ലേസ് ബൈ എൻഷറിംഗ് എക്ക ഹൗസ് ടു എലിജിബിൾ അർബൻ പൂർ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊരു മോഡർണൈസേഷൻ അർബൻ പ്രോപ്പർ പ്ലാൻഡ് അർബനൈസേഷന്റെ ഒരു സ്ട്രക്ചർ ഈ ഒരു പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ൻ ലാസ്റ്റ് അതിനകത്ത് മെൻഷൻ ചെയ്തൊരു സ്കീം ഉണ്ടായിരുന്നു നമ്മുടെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഈ ഒരു സ്കീമിനെ കുറിച്ച് നമുക്ക് കാണേണ്ടത് ഈ ഒരു സ്കീമിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ഒരു ഹെൽത്ത് ഈ പറഞ്ഞ പോലെ സെൻട്രിക് ആയിട്ടുള്ള ഒരു സ്കീമാണ് ഒരു ഇൻഷുറൻസ് സ്കീം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും ഇതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു റെഡ്യൂസ് ദ ഫിനാൻഷ്യൽ ബർഡൻ ഓഫ് ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ നമുക്ക് ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മേഖലയാണ് ഈ ഹോസ്പിറ്റൽ കേസുകൾ കാരണം നമുക്ക് പ്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല എത്രത്തോളം പൈസ ചിലവാകും എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ പല വ്യക്തികൾക്കും ഈ പറഞ്ഞ പോലെ ഒരു കടക്കണിയിലാകുന്ന ഒരു പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷൻ ആണ് ഈ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് അപ്പൊ ആ ഒരു ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡീച്ചർ ഹോസ്പിറ്റൽ മേഖലയിലെ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡീച്ചർ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ദെൻ ടു ഇമ്പ്രൂവ് ദ ആക്സസ് ആൻഡ് അഫോർഡബിളി ഓഫ് ഹെൽത്ത് കെയർ സർവീസസ് ഫോർ ദ ബെനഫിഷറീസ് ദൻ ടു എൻഹാൻസ് ക്വാളിറ്റി ആൻഡ് എഫ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റംസ് ഇൻ ദ കൺറി ആൻഡ് ടു പ്രമോട്ട് പ്രിവെന്റീവ് പ്രൊമോട്ടീവ് ആൻഡ് ക്യൂറേറ്റീവ് ഹെൽത്ത് ഇന്റർവെൻഷൻസ് ഓഫ് ദ ബെനിഫിഷറീസ് അപ്പൊ എല്ലാർത്ഥത്തിലും നമ്മുടെ ആരോഗ്യ സംരക്ഷണം എന്നുള്ളതാണ് ഈ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത് ഓക്കെ പിന്നെ ഇതിന്റെ കുറച്ചുകൂടെ കീ ഫീച്ചേഴ്സ് ഉണ്ട് ഹെൽത്ത് കവറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ദ സ്കീം പ്രൊവൈഡ്സ് എ ഹെൽത്ത് കവർ ഓഫീസ് ഫൈവ് ലാക് പെർ ഫാമിലി പെർ ഇയർ ഒരു വർഷം ഈ പറഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് ഒരു കുടുംബത്തിന് ഈയൊരു ഇൻഷുറൻസ് ഈ ഒരു സ്കീമിലൂടെ കിട്ടുക അതും ഈ പറഞ്ഞ സെക്കൻഡറി ആൻഡ് ടെറിഷറി കെയർ ഹോസ്പിറ്റലൈസേഷന് ഇതിന്റെ ഭാഗമുണ്ട് ഓക്കെ സെക്കൻഡറി ആൻഡ് ടെറിഷറി കെയർ ഹോസ്പിറ്റലൈസേഷനും ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആൻഡ് എനിക്ക് ബെനിഫിഷറീസ് ആയിട്ട് ഏകദേശം ഇപ്പോൾ തന്നെ നിലവിൽ പന്ത്രണ്ട് കോടി ഫാമിലീസ് ഉണ്ട് എന്നുള്ള കാര്യം ഇൻഡിവിജ്വൽ അല്ല പന്ത്രണ്ട് കോടി ഫാമിലീസ് ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇതുമൊരു ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ സ്പോൺസേഡ് സ്കീമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കീമിന് വേണ്ടി ചിലവാകുന്ന പൈസ ഷെയർഡായിരിക്കും സിക്സ്റ്റി ഇഷ്യൂ ഫോർട്ടിയിലായിരിക്കും മോസ്റ്റ് സ്റ്റേറ്റ് നോർമൽ സ്റ്റേറ്റുകളിൽ സിക്സ്റ്റി ഇഷ്യൂ ഫോർട്ടി ആയിരിക്കും നോർത്ത് ഈസ്റ്റേൺ ഹില്ലി സ്റ്റേറ്റുകളിലേക്ക് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലേക്ക് നയൻറ്റി ഈസ്റ്റു ടെണ്ണും നോർത്ത് ഈസ്റ്റേൺ ഹില്ലി സ്റ്റേറ്റ്സിലേക്ക് നയൻറ്റീസ് ടൂ ടെണ്ണും യൂണിയൻ ടെറിറ്ററീസ് വിത്തൗട്ട് ലെജിസ്ലേച്ചർ ആണെങ്കിൽ അവർക്ക് ഹഡ്രഡ് പെർസെൻറ്റേജും അവർ തന്നെയായിരിക്കും പൈസ കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും യൂണിയൻ ീ വിട്ട് ലെജിസ്ലേച്ചർ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ അതൊരു സെൻട്രൽ സെക്ടർ സ്കീം പോലെ തന്നെ അവതരിക്കപ്പെടും പക്ഷേ യൂണിയൻ ടെറട്ടിസ് വിത്ത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണെങ്കിൽ അത് നോർമൽ സ്റ്റേറ്റിന്റെ ഗണത്തിൽപ്പെട്ടിട്ട് സിക്സ്റ്റിസ് ടു ഫോർട്ടി റേഷ്യയിലായിരിക്കും അവിടേക്ക് ഫണ്ടിങ് വരിക ഇനി ഇൻ കേസ് എങ്ങനെയാണ് യൂണിറ്ററി നോർത്ത് ഈസ്റ്റേൺ അല്ലെങ്കിൽ ഹിമാലയ സ്റ്റേറ്റിൽ വരുന്നതാണെങ്കിൽ അവിടെ ഫണ്ടിങ് എങ്ങനെയായിരിക്കും ആയിരിക്കും അപ്പൊ എന്തായാലും ഇതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമായിരിക്കും എന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് ഓർമ്മ വെച്ചേക്കാം ഓക്കെ എന്തായാലും ഇത്ര പോയിന്റ്സ് ആയിരുന്നു ഇന്നത്തെ ഡി എൻ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഓൾ ഓവർ ഈ പറഞ്ഞ ബഡ്ജറ്റിനകത്ത് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് സ് ചെയ്ത പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്